നമ്മൾ ഹിന്ദിയിലെ ഫസ് എം ആർക്ക് ഉള്ള ബിഗ്ഡേൽ ബച്ചേ എന്ന പാഠഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് മനീഷ കുൽശ്രേഷ്ഠ ആണ്. അവർ ഹിന്ദിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അതായത് കഹാനികൾ, ഉപന്യാസങ്ങൾ, അനുവാദം ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് ആണ് ഈ കട്ട്പുത്ലിയാം, കുച്ച് ബി തോ റുമാനി നഹി, പിന്നെ അതുപോലെ ഷിഗാഫ്, ശാലവഞ്ചിക, പഞ്ചകന്യ, അങ്ങനെ പല രീതിയിലുള്ള കഥകളും ഉപന്യാസങ്ങളും അവരെഴുതിയിട്ടുണ്ട്. അത് അവർക്ക് ഒരുപാട് അവാർഡുകളും സമ്മാനങ്ങളും ഫെലോഷിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ബിഗ്ഡേ ബച്ചേ എന്ന കഹാനി എഴുതിയിരിക്കുന്നതും മനീഷ കുൽശ്രേഷ്ഠാണ്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബിഗ്ഡേൽ ബച്ചേ പുതിയ പീഡിയിലുള്ള ആൾക്കാരെ, ഈ പീഡിക്ക് ആചരൻ പ്രൗഢോക്കോ സ്വീകാരണീയ നഹി എന്ന് വെച്ചാൽ ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും പഴയ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുപോലെ ഉന്മേ മാനവികത ദർശാത്തി ഹേ ഇസ് കഹാനിലേക്കിൻ ആവശ്യകത പർ ഉന്മേ മാനവികത, അതായത് മനുഷ്യത അവരിലുണ്ട്, പക്ഷെ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ അത് അവർ ഉപയോഗിക്കുകയുള്ളൂ ന്യൂജൻ ആയിട്ടുള്ള ആൾക്കാരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിവിധത നമ്മുടെ ഭാരതീയ ജീവൻ തഥാ ലോകതന്ത്രക്കെ പ്രാൺ ഹേ എന്ന് വെച്ചാൽ ഹം അലഗ് അലഗ് സംസ്കൃതിയൊക്കെ ലോക് മാനവീയത തഥാ ദേശ് പ്രേം കെ സ്തർ പർ ഏക് ഹോ ജാത്തേ ഹേ, പല പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ വസിക്കുന്നത്. എല്ലാവരും മാനവികതയ്ക്ക് അനുസരിച്ചിട്ട് ദേശപ്രേം വരുന്ന സമയത്ത്, ആ ഒരു ടൈം വരുന്ന സമയത്ത് ഒന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതിനെ, ഇന്ത്യനെ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നുണ്ട് പറയപ്പെടുന്നത്. ഈ കഹാനിയിൽ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന ലേഖികയും അതുപോലെ മൂന്ന് യങ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു ചോട്ടാ ലടുക്ക, ഒരു ബടാ ലടുക്ക, പിന്നെ ഒരു പെൺകുട്ടി, ഒരു ഏക് ലഡ്ക്കി, ഏക് ഛോട്ടാ ലഡ്ക്ക, ഏക് ലഡ്ക്കി ഓർ ഏക് ബഡാ ലഡ്ക്ക, ആക്കർ ബാഗ്, ഗിറ്റാർ, ക്യാമറ വാക്ക്മാൻ ആദി ലാപർവാഹിസേ രഖ് ദേത്തേ ഹേ എന്ന് വെച്ചാൽ ഇത് കെയർലെസ്നെസ്സോട് കൂടിയിട്ടാണ് അവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വെക്കുന്നത്. അപ്പോൾ ഇവരെ നോക്കിയിട്ട് ലേഖിക ഹെയറാൻ എന്ന് വെച്ചാൽ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. കാരണം എങ്ങനെയായിരിക്കും ഈ കുട്ടികളെ അമ്മയും അച്ഛനും വെറുതെ എങ്ങനെ കറങ്ങാൻ വിട്ടിയിരിക്കുന്നത് എന്നാണ് ലേഖിക അതിൽ ഉദ്ദേശിക്കുന്നത്. തീനോക്കാ ഡാൽചാൽ ഏവം ബാച്ചി ദേക്കർ ഗോവ നിവാസി പര്യടക് പ്രതീത എന്ന് വെച്ചാൽ ഗോവയിലത്തെ ആൾക്കാരാണ് എന്നാണ് തോന്നുന്നത് കാണുന്ന സമയത്ത്. കാരണം ആ പെൺകുട്ടിയുടെ ഷർട്ടിൽ ഗോവൻ ലോഗോ കാണുന്നുണ്ട്. അതുപോലെ ഇവർ സംസാരിക്കുന്നതൊക്കെ കൊങ്കണിയിലാണ്. ബഡാ ലഡ്ക്ക ഗിറ്റാർ, വലിയ ചെറുപ്പക്കാരൻ ഒരു ഗിറ്റാർ ഇങ്ങനെ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാട്ട് ചെറുതായിട്ട് മൂളുന്നുണ്ട്. ചെറിയ ആൺകുട്ടി വാക്ക്മാൻ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇംഗ്ലീഷ് സോങ്സ് ആണ് കേൾക്കുന്നത്. പത്രപത്രിക എന്ന് വെച്ചാൽ മാഗസീൻസ് എല്ലാം എക്സ്പോസ് ആയിട്ടുള്ള രീതിയിലുള്ള മാഗസീൻസ് ആണ് അവർ നോക്കുന്നത്. പെൺകുട്ടി സ്ലീവ്ലെസ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ടോപ്പ്, നാരോ നെക്കോട് കൂടിയിട്ടുള്ള ഷോർട്ട് ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വായുനോക്കികളായിട്ടുള്ള ആൾക്കാർ അടുത്ത് വന്ന് പല കമൻറ്റ്സും പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷർട്ട്, വലിയ ഷർട്ട് എടുത്ത് കൊടുക്കുകയാണ് വലിയ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ തന്നോടുകൂടിയിട്ട് ഈ ഷർട്ട് കെയർലെസ് ആയിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടി ധരിക്കുകയും പിന്നെ വണ്ടി വിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ചെറിയ ആൺകുട്ടി ഉറക്കെ ഉറക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് ലേഖികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ചെവി ടു റൂയിൻ യുവർ ഇയർ, ഡാമേജ് ആവും നിങ്ങളുടെ ഇയർ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഓക്കെ എന്ന രീതിയിൽ കാര്യങ്ങൾ വിടുകയാണ്. ഈ ലേഖികയുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ദമ്പതികൾ വന്നിട്ടിരിക്കും. അവരായിട്ട് വളരെയധികം മിങ്കളാവും. അവർ ഭക്ഷണമൊക്കെ ഓഫർ ചെയ്യുന്ന സമയത്ത് ലേഖിക വേണ്ട, എനിക്ക് വ്രതമാണ് എന്ന് പറയുകയും ആ യങ് ജനറേഷനിലുള്ള ആൾക്കാർ അത് ഓഫർ ചെയ്തിരിക്കുന്ന ആ ഭക്ഷണം വാങ്ങി കഴിക്കുകയും ഇതെന്ത് പിക്കിളാണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരുടെ ഒരു സമീപനമായിട്ട് വളരെയധികം കംഫർട്ടബിൾ അല്ല ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ ലേഖിക പറയുന്നുണ്ട്, സ്വയം കേത്തി ഹേ ഹമാരി ബി ഗൽത്തി ഹേ ഹമാരെ പാ സമയ കഹാ ഹേ ജോയിനെ സംസ്കാർ കാ പാട്ട്പടായ. അപ്പോഴാണ് ലേഖികയ്ക്ക് ലേഖികയുടെ മകളെക്കുറിച്ച് ഓർമ്മ വരുന്നത്. മകൻ ഐ ഐ ടിയിലാണ് പഠിക്കുന്നത്. മകള് പക്ഷേ എം ബി എ കാരിയാണെങ്കിലും മകൾക്ക് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവർ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വലിയൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. ആർത്ഥിക് പരതന്ത്ര ഹോനിക്കാരൻ പതി തഥാ ഉസ്കെ പരിവാർ പർ നിർഭർ എന്ന് വെച്ചാൽ അവൾ
ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല, കാരണം അപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ട് തന്നെ ജോബൊന്നുമില്ല. അപ്പോൾ ഫിനാൻഷ്യലി വേറെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവരൊരു എം ബി എക്കാരിയാണെങ്കിലും ഇവർ ജോലിക്ക് പോകാനൊന്നും അയച്ചില്ല, കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ, ഈ മുന്നിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു, ചേഞ്ചസ് ആയിരുന്നു അവരെ മകളിൽ വരാൻ പോകുന്നുണ്ടായിരുന്നത് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പെൺകുട്ടിയാണ് ഇവരെ മുമ്പിലിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ മകളാണെങ്കിലോ 27 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും 35 വയസ്സിൻ്റെ പ്രായം, നിരാശ ഒക്കെ അവളുടെ മുഖത്ത് ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവരെ മകളെ കൂട്ടിക്കൊണ്ട് പോവാനാണ്, ഇപ്പോൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനാണ് ഇപ്പോൾ വരുന്നത്. കാരണം അവൾക്ക് ഒറ്റയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ജയ്പൂരിൽ നിന്ന് ഡൽഹിക്ക് വരാൻ പറ്റില്ല. അതുപോലും അവൾക്ക് പറ്റില്ല, അവൾ അതൊന്നും ശീലിച്ചിട്ടില്ല എന്നാണ് ഇതിൽ ലേഖിക പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ മകളെ വിട്ടതായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവളുടെ ജീവിതം എന്നാണ് തിരിച്ചറിവാണ് ലിയയ്ക്ക് ഈ സമയത്ത് വരുന്നത്. പക്ഷേ ഒരു പ്രത്യേക തരത്തിലുള്ള ട്വിസ്റ്റാണ് ഈ കഹാനി ലാസ്റ്റിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഇവർ അൽവാർ എന്ന സ്ഥലത്ത് ലിയയ്ക്കയുടെ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി, സ്വീറ്റ്സ് വാങ്ങി തിരിച്ച് മടങ്ങുന്ന സമയത്ത് ആ സ്റ്റേഷനിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത്. ഭയങ്കര തിരക്കായിരിക്കും, ഭീട് ഭാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ആ സമയത്ത് ഇവർ വീണ് പോവുകയാണ് ചെയ്യുന്നത്. ആ വീണ് പോകുന്ന സമയത്ത് ഇവരുടെ രക്ഷയ്ക്കായിട്ട് എത്തുന്ന ഈ മൂന്ന് ചെറുപ്പക്കാർ മാത്രമായിരുന്നു. അവർ ട്രെയിന് ചെയിന് വലിച്ച് നിർത്തി ഇവരുടെ സാധനങ്ങൾ, ലേഖികയുടെ സാധനങ്ങളെല്ലാം താഴെ ഇറക്കി അവരുടെ ഒപ്പം റെയിൽവേ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. റെയിൽവേ ഡോക്ടർ ഒരു മുസൽമാനായിരുന്നു. അദ്ദേഹം ഇവരെ ചികിത്സിക്കുകയും ചിന്താ കി കോയി ബാത് നഹി യേ യങ്സ്റ്റേഴ്സ് നെയ് ഹോത്തേത്തോ ഇൻകാ ഓർ ഖുദ്കാ ശുക്രിയാദ കരേ, ഇവരുണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുണ്ടായത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ലേഖിക ശ്രദ്ധിക്കുന്നത് അവരുടെ ബാഗും ചോക്ലേറ്റ്സും എല്ലാം ആ ഡോക്ടറിൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. ഈ മൂന്ന് യങ്സ്റ്റേഴ്സിൻ്റെ ക്ലോത്ത്സ്, അതായത് അവരുടെ ഷർട്ടെല്ലാം ഇവരുടെ ചോരയും കൊണ്ട് നനഞ്ഞിട്ടുണ്ടാവും. ഹംകോ ഹമാര മമ്മി പോല ഇൻസാൻക്ക് സേവാ ഹി യേശുക്ക് സേവാ ഹെ, അതിലാണ് ഈ പെൺകുട്ടി പറയുന്നത്. അമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻസാനിനെ സേവിച്ചാൽ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിച്ചാൽ തന്നെ ജീസസിനെ സേവിക്കുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞ് ആ പെൺകുട്ടി നിർത്തുന്നത്. അപ്പോഴാണ് കാണുന്ന പോലെയല്ല ഈ യങ്സ്റ്റേഴ്സ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഡോക്ടർ റഷീദ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ജീവൻ കോ ദേഖ്നേക്ക അപ്ന അപ്ന ദൃഷ്ടികോൺ ഹോത്താ ഹെ, ലേഖിക അപ്ന ആപ് സോച്ചതി ഹെ കി യാത്ര കെ ബീച്ച് കിസി ഘായൽ കെ ലിയെ വ ക്യാ കരേഗ കുച്ച് ബി സമജ് മേ നഹി. ആ തീനോ നോജവൻ മിൽക്കർ ലേഖികക്കോ സംഭാൽത്തേ ഹെ, അങ്ങനെ ഇവരെ കെയർ എടുത്തിട്ട് ഇവർ അടുത്ത ട്രെയിന് കയറാൻ പോവുകയാണ് ചെയ്യുന്നത്. ലേഖികയ്ക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ദൃഷ്ടികോണാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വ്യത്യാസം വരുത്തേണ്ടത്. പൂർവാനുമാൻ സംഭവ് ഹെ ലേക്കിൻ യഹ ലേഖിക ശാശ്വത് നഹി ഹെ, യഹ ലേഖികാ കി ധാരണയേ ഭീ ജോ ഉസ്നെ സാംസ്കൃതിക അന്തർക്കെ ആധാർ പർ ബനായി തീ വേ ബദൽ ചുക്കി ഹെ, അതായത് നമ്മൾ ഒരു മുൻധാരണയോട് കൂടിയിട്ട് ഒരു കാര്യത്തിനെയും സമീപിക്കരുത് എന്ന് ലേഖിക അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. യഹാ ഭീ പത്ത ലഗ്താ ഹെ കി ലേഖിക കെ ബഗൽ കി സീറ്റ് പർ സഫർ കറേ ഹിന്ദു സംസ്കാരി ഡോട്ടർ ആക്കർ ഇലാജ് കരണ സെ ഇൻകാർ കർദേത്താ ഹെ, ഇതിൽ തന്നെ ഈ കുട്ടികളെക്കുറിച്ച് വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കും. അതുപോലെ ഇവർ തൊട്ടടുത്ത് ഇരുന്ന ഡോക്ടർ കപ്പിൾ അവരെ സഹായിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ലേഖിക. കാരണം സങ്കട് കെ സമയ സെ അനുനാശിത് ഉപഭോക്തൃ സംസ്കൃതി കെ മനാനെ ആത്തെ നോജവാൻ ഹി ആത്തേ ഹെ, അതായത് ബുദ്ധിമുട്ടിൽ ഈ പുതിയ കുട്ടികൾ തന്നെയാണ് ഇവരെ സേവിച്ചത് എന്ന് അവർ തിരിച്ചറിയുന്നു. അജ്ബി സേവാ നിരന്ത് മാനവ് മൗജൂദ് ഹെ, ഇന്നും സേവയിൽ വിശ്വസിക്കുന്ന
മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഇവരിൽ എന്നാണ് ലേഖിക തിരിച്ചറിയുന്നത്. ദൂസ്രോ കി സേവാ ഉചിത് സമയ പർ ടീക് തരാസെ കർണാ ചാഹിയ യഹ സാംസ്കൃതിക് വിവിധത കെ ഏക്താ വാല ഭാരത് ദേഖ് പാത്ത ഹൈ. യഹ ഇവിടെയാണ് ഏക്താ വാല എന്ന് വെച്ചാൽ യുണൈറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ ഇതിൽ നിന്നാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ആ ടൈമിൽ ഇവർക്ക് സഹായം വേണ്ടിയിരുന്നു എന്ന് അവർ ആ കുട്ടികൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ലെസൻ്റെ ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു സമ്മറിയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.